കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം കുഞ്ഞുകുട്ടികളുടെ പക്ഷിപ്പീഡ അകറ്റാനും ദേഹരക്ഷക്കുമുള്ള കാര്യങ്ങൾ. കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്തിറക്കരുത്. സന്ധ്യ എരിഞ്ഞിടങ്ങുന്ന സമയത്ത് പകലും രാത്രിയും തമ്മിലുള്ള ആ സന്ധ്യാവേളയിൽ അന്തരീക്ഷത്തിൽ ധാരാളം വിഷാണുക്കൾ വ്യാപിക്കും. അത് കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് കയറി പിടിക്കും. കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വിഷാണുക്കൾ എളുപ്പത്തിൽ അവരുടെ ശരീരത്തിൽ കയറിക്കൂടും. അതുകൊണ്ടാണ് ചില കുട്ടികൾ സന്ധ്യാസമയത്ത് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞിന് ശരീരസുഖം ഉണ്ടാകില്ല, വല്ലാത്ത അസ്വസ്ഥതയും ഒക്കെ ആയിരിക്കും ആ കുഞ്ഞിന് ആ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പം സന്ധ്യാസമയത്ത്, ആ സന്ധ്യ എരിഞ്ഞടങ്ങുന്ന സമയത്ത് കുഞ്ഞുകുട്ടികളെ പുറത്തേക്ക് ഇറക്കരുത്. ആ സന്ധ്യാസമയത്തുള്ള ആ വിഷാണുക്കൾ, സന്ധ്യ എരിഞ്ഞടങ്ങുന്ന സമയത്തുള്ള ആ വിഷാണുക്കൾ കുട്ടികളുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറി പിടിക്കും. അത് അവരുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളായി മാറും. അപ്പോൾ അവരെ ആ സമയത്ത് അവർക്കത് പറയാനായിട്ട് പറ്റില്ലല്ലോ. കുഞ്ഞുകുട്ടികൾക്ക് അവർക്ക് സംസാരത്തിൻ്റെ ആ സമയം ആയിട്ടില്ല. അവരെ അത് കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഇങ്ങനെ ശരീരസുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാനായിട്ട് കുഞ്ഞുങ്ങൾക്കാവില്ലല്ലോ. അപ്പോൾ ഈ സമയത്തുള്ള ഈ കുഞ്ഞുകുട്ടികളെ പുറത്തേക്ക് ഇറക്കിയാലുള്ള അവസ്ഥ വളരെ ദോഷകരമാണ്. ഒരു കാരണവശാലും സന്ധ്യാസമയത്ത് കുഞ്ഞുകുട്ടികളെ പുറത്തേക്ക് ഇറക്കി നിർത്തുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയോ അമ്മമാർ ചെയ്യരുത്. ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുത്തച്ഛിമാരുള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? ഉപ്പും മുളകും ഉഴിഞ്ഞിടും. ഉപ്പും മുളകും കൂട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ആപാദ ചൂടം ഉഴിഞ്ഞെടുക്കും. എന്നിട്ട് അത് അഗ്നിയിൽ ഇട്ട് ദഹിപ്പിച്ച് കളയും. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്തൊരു ശാസ്ത്രീയമായ വശവും കൂടിയുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. അത് വെറും അന്ധവിശ്വാസം എന്നുള്ള മട്ടിലാണ്. ഈ അന്ധവിശ്വാസം എന്നുള്ള വീട്ടിലെ ആ കുട്ടികൾക്ക് ഇതുപോലൊരു കാര്യം വരുമ്പോൾ അവിടെ നല്ല മുത്തശ്ശിമാരുണ്ടെങ്കിൽ ഇവരൊന്ന് ചെയ്തു നോക്കും. അപ്പോൾ അറിയാം, ആ ഉഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ തന്നെ തീരും. അത് ആ ഉപ്പും മുളകും ഉഴിയുന്നത് പോലെന്നതോടുകൂടി അതിൻ്റെ ആ അസ്വസ്ഥതകളും അതിൻ്റെ ശരീരത്തിൽ നിന്നും ഉഴിഞ്ഞു പോവും. അതാണ് അതിൻ്റെ സത്യം. അതോടെ അതിൻ്റെ കരച്ചലിന് ആ കുട്ടിയുടെ കരച്ചലിന് ഒരു ശമനവും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ത്രിസന്ധ്യാ നേരം എന്ന് പറഞ്ഞ് ദുരാത്മാക്കളുടെ സഞ്ചാര സമയമാണ്. ത്രിസന്ധ്യാ നേരം വിശ്വാസപരമായി ചിന്തിക്കുമ്പോൾ ത്രിസന്ധ്യാ നേരം ഈ ദുരാത്മാക്കളുടെ സഞ്ചാര സമയമാണ്. അപ്പം ഇതിനെ തടയാൻ ഈ ഉഴിഞ്ഞിടൽ കർമ്മം വളരെ നല്ലതാണ്. ഈ ദുരാത്മാക്കളുടെ കുഞ്ഞുകുട്ടികളിലുള്ള പ്രവേശനം തടയാനും ഈ ഉപ്പും മുളകും ഉഴിഞ്ഞിടലിന് ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. പിന്നെ ത്രിസന്ധ്യാ നേരം, അതായത് സന്ധ്യ എരിഞ്ഞിടങ്ങുന്ന സമയം, പക്ഷികൾ ചേക്കേറുന്ന സമയമാണ് അല്ലേ. ചില പക്ഷികളുണ്ട്, നല്ലതും ചീത്തതുമായ പക്ഷികൾ. മനുഷ്യന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില പക്ഷികളുണ്ട്. അപ്പം നല്ലതും ചീത്തതുമായ എല്ലാ പക്ഷികളും സന്ധ്യാസമയത്താണ് ഇത് ചേക്കേറാൻ വരുന്നത്, അതായത് അത് കൂടണയാനായിട്ട് വരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ പുറത്ത് കണ്ടാൽ ഈ കുഞ്ഞുങ്ങൾക്ക് പക്ഷിപ്പീഡയേകാനും അതുവഴി കാരണമാവും. കുഞ്ഞുങ്ങൾക്ക് പക്ഷിപ്പീഡയേകാനും അതുവഴി കാരണങ്ങൾ ഉണ്ടാകും. ഈ പക്ഷിപ്പീഡയേറ്റ കുഞ്ഞുങ്ങളും ഈ സന്ധ്യാസമയത്ത് നല്ലപോലെ കരഞ്ഞുകൊണ്ടിരിക്കും. നല്ലപോലെ കുഞ്ഞുങ്ങൾ ആ സമയത്ത് കരയും. ഈ പക്ഷിപ്പീഡ അകറ്റാനും
മുത്തശ്ശിമാർക്ക് അതിനുള്ള ഒരു ഉഴിഞ്ഞിടൽ കർമ്മം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓതിക്കളയലി, ഊതിക്കളയലി, അതായത് ഓതിക്കളയലി, ഊതിക്കളയലി, ഇത് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓതിക്കളയാനുള്ള ചില കഴിവ് ചില മുത്തശ്ശിമാർക്കുണ്ട്. ഇപ്പൊ ഇന്നുള്ള മുത്തശ്ശിമാർക്കൊക്കെ അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ള മുത്തശ്ശിമാരുണ്ടായിരുന്നു. പക്ഷിപ്പീടയെ ഓതിക്കളയുന്ന അല്ലെങ്കിൽ ഊതിക്കളയുന്ന ഏർപ്പാട് മുത്തശ്ശിമാർക്ക് അറിയാമായിരുന്നു. അപ്പൊ ഈ പക്ഷിപ്പീട ഓതിക്കളയുന്ന ഒരു കർമ്മം, അത് ഞാൻ ഒരു ചെറിയ വിധത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. ചിലവർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് പഴയ മുത്തശ്ശിമാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതായത് അത്തിപ്പൊത്തിൽ അരയാൽ പൊത്തിൽ പേരാൽ പൊത്തിൽ വസിക്കും പുള്ളുകളെല്ലാം പിള്ളകളെ പീഡിപ്പിക്കും, വിറപ്പിക്കും പനിപ്പിക്കും അതിരസിപ്പിക്കും, ഇങ്ങനെ പീഡിപ്പിക്കും നിങ്ങളെയെല്ലാം ശ്രീ മഹാദേവൻ്റെ തൃക്കണ്ണിലിട്ട് എരിപ്പേൻ പൊരിപ്പേൻ വറപ്പേൻ, ഇന്ദ്രകാതം വഴി തൂളിപ്പോകുക സ്വാമിയൻ ഗുരുവിനാണേ ഓം നമശിവായ. ഇതാണ് ഈ ഓതുന്ന ഒരു കർമ്മം. ഇത് പഴയ ചില മുത്തശ്ശിമാർക്ക് അറിയാം. ഇങ്ങനെ ഓതിയാൽ പക്ഷിപ്പീടയകന്നു പോകുമെന്നാണ് വിശ്വാസം. അത് ഏതാണ്ടൊക്കെ ശരിയാണ്. താനും ദൈവികമായിട്ട് ചിന്തിച്ചാൽ, ഈശ്വര വിശ്വാസത്തോടുകൂടിയൊക്കെ ചിന്തിച്ചാൽ ഇങ്ങനെയുള്ള ഓതി കളയൽ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷിപ്പീട എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.